ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇപ്പോൾ തെലങ്കാനയോ ആന്ധ്രയോ കേരളമോ തമിഴ്നാടോ പോലെയല്ല. കർണാടകയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ഉത്തര കർണാടക പ്രദേശം പൂർണ്ണമായിട്ട് ഒരു ഉത്തരേന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ ഭാഷ, കൾച്ചർ, സംസ്കാരം ഇതെല്ലാം ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം തന്നെ അതിൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ജാതി വിഭാഗങ്ങൾ കർണാടകയിലെമ്പാടുമുണ്ട്. പ്രത്യേകിച്ചും മധ്യ കർണാടകയിലും തെക്കൻ കർണാടകയിലും എല്ലാം പലതരത്തിലുള്ള ജാതി വിഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ RSS വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. കാരണം അവിടെ കേരളത്തേക്കാൾ, തമിഴ്നാടിനേക്കാൾ, തെലങ്കാനയേക്കാൾ, ആന്ധ്രയേക്കാൾ ശക്തമായ ജാതി രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. ആ സമുദായങ്ങൾ സംഘടിതരാണ് എന്ന് മാത്രമല്ല അവർ വളരെ അവരുടെ ഐഡൻറ്റിറ്റിയിൽ അവർ അഭിമാനബോധമുള്ള ആളുകളാണ്. ഇപ്പോൾ ഒക്കലഗി അവരുടെ ലിംഗായത്താകട്ടെ, അവരുടെ അഭിമാനബോധമുള്ള ഐഡൻറ്റിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ ഇതിനെ തകർത്തുകൊണ്ട് മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഹിന്ദുത്വ വിജയിപ്പിക്കാം എന്നാണ് RSSന്റെ പ്ലാൻ. പക്ഷേ അത് വളരെ വർഷങ്ങളായിട്ട് നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ജാതി സമുദായങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പോൾ BJP ഒരു പ്ലാൻ ബി എടുത്തതാണ്, അല്ലെങ്കിൽ BJP ഒരു പ്ലാൻ ബി ആണ് ഈ ജാതി വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരം നിലനിർത്തുക എന്നുള്ളത്. ആ പരീക്ഷണമാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് വിട്ട് യെദ്യൂരപ്പയെ കൈയൊഴിയുക, യെദ്യൂരപ്പയെ കൈയൊഴിഞ്ഞുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കുക. സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ നല്ല ഭാഷയിൽ പറയുന്നതാണ് വർഗീയവാദം എന്ന് തന്നെ അതിനെ പറയണം. അപ്പോൾ അതിനെ ശക്തമാക്കി ഹിന്ദുത്വ കൂടുതൽ വ്യാപിച്ച് ഈ ജാതികൾ അപ്രസക്തമാക്കി ഉത്തരേന്ത്യയിലൊക്കെ നാം കാണുന്ന പോലെ, മധ്യപ്രദേശിലോ UPയിലോ ഒക്കെ കാണുന്നത് പോലെ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വം അവിടെ പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. ആ പ്ലാൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു മറുപടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന്, നളിൻകുമാർ കട്ടീലാണ് മുന്നണിയിൽ നിന്നതിന് നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫയർ ബ്രാൻഡ് ഹിന്ദുത്വം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, എഴുത്തുകൾ എല്ലാം നമുക്കറിയാവുന്നതാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ BJPയുടെ എന്താണ് ഉപാധ്യക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനാരായിരുന്നു, കെ അണ്ണാമലയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. എന്തുകൊണ്ടായിരിക്കും അവിടെ ഒരുപാട് സീനിയർ നേതാക്കളുള്ളപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷന് പോലും തെളിയിക്കപ്പെടാത്ത, കഴിവ് തെളിയിക്കപ്പെടാത്ത ഒരാളെ അവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഈ BJPയുടെ ഒരു മിസ്കാൽക്കുലേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ബാംഗ്ലൂർ ഒരു മെട്രോ, ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ്. അവിടെയുള്ളത് ദക്ഷിണേന്ത്യക്കാർ മാത്രമല്ല ഉത്തരേന്ത്യക്കാരുണ്ട്, പല ആളുകളുണ്ട്, കോർപ്പറേറ്റുകളുടെ ആസ്ഥാനമാണ്. അങ്ങനെയൊരു സിറ്റിയിൽ BJPക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഹിന്ദുത്വവൽക്കരണം സംഭവിച്ചതാണോ? അതല്ല, 2014 മോദി വന്നതിന് ശേഷം മറ്റൊരു രാഷ്ട്രീയം, ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം വരുന്നു, IT ബേസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയം. അത് ബാംഗ്ലൂരിന് ഗുണകരമാകുമെന്ന് പുതിയ തലമുറ വിചാരിച്ച് വോട്ട് ചെയ്തതാണോ? ഇന്നിപ്പോൾ അല്പം മുമ്പ് മഹേഷ് ഇവിടെ അവതരിപ്പിച്ച കണക്കുണ്ടല്ലോ. സാധാരണ രീതിയിൽ നഗരകേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ, നഗരങ്ങളിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറവായിരിക്കും. പക്ഷേ ഇത് നോക്കുക, മോദി വന്ന് എത്ര ടൺ കണക്കിന് പൂവാണ് അവിടെ ഇറക്കിയത്. അത്രയും പൂവിൻ്റെ വോട്ട് പോലും, ആ പൂവിതളുകളുടെ എണ്ണം വോട്ട് പോലും അവിടെ വീണിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആളുകൾ, വോട്ടേഴ്സ് എന്ന് പറയുന്നത് തണുത്ത് നിൽക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അത് എനിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഫലം വരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ പറയുന്ന മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ ഇറക്കി കർണാടക വീണ്ടും പിടിക്കാം എന്നുള്ള BJPയുടെ പ്ലാനുള്ള തിരിച്ചടിയായിട്ടാണ് ഞാൻ ആ പോളിംഗ് ശതമാനത്തെ കാണുന്നത്.